സുധാകരനും സതീശനും സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുരുങ്ങിയതോടെ കോൺഗ്രസ് രാഷ്ട്രീയം കലങ്ങിമറിയുകയാണ്. രണ്ടുപേരെയും പ്രതിരോധിക്കുമെന്ന് മറ്റ് നേതാക്കൾ പുറമേ പറയുന്നുണ്ടെങ്കിലും അവർ അകപ്പെട്ട കേസുകൾ അത്ര നിസാരമല്ലെന്ന് അവർക്കും അറിയാം. കെ സി വേണുഗോപാലിൻ്റെ പിന്തുണയോടെ കെ സുധാകരനും വി ഡി സതീശനും സംഘടനയും പാർലമെൻ്ററി പാർട്ടിയെയും പിടിച്ചടക്കാൻ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ എയും ഐയും ഗ്രൂപ്പുകൾ പടപ്പുറപ്പാടിലാണ്. അവർ ഈ കേസുകൾ വരും ദിവസങ്ങളിൽ ആയുധമാക്കും. നേതാക്കൾക്കെതിരായ കേസ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ തീവ്രത കുറയ്ക്കുമെന്ന വലതുപക്ഷ മാധ്യമങ്ങളുടെ വാദം തള്ളുന്നതാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. എ ഗ്രൂപ്പ് നേതാക്കളും സമാന ചിന്താഗതിക്കാരാണ്. കെ സി വേണുഗോപാലിന് പുറമെ കെ മുരളീധരൻ മാത്രമാണ് പ്രത്യക്ഷത്തിൽ ഇവർക്ക് ശക്തമായ പിന്തുണയുമായി വന്ന ഏക നേതാവ്. എന്നാൽ പലതും മനസ്സിൽ വെച്ച് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുകയാണ് മുരളി. സുധാകരനെതിരെ തിരിഞ്ഞാൽ കോൺഗ്രസ്സുകാർ അടങ്ങിയിരിക്കില്ലെന്നാണ് വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്നാൽ ചോദ്യം ചെയ്യൽ തുടങ്ങി രാത്രി അറസ്റ്റിലാകുന്നത് വരെ സംസ്ഥാനത്ത് ഒരിടത്തും ഒരു ചെറിയ പ്രതിഷേധം പോലും ഉണ്ടായില്ല. കാരണം ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമല്ലെന്ന് സാധാരണ പ്രവർത്തകർക്ക് പോലും അറിയാം. അതിനിടയ്ക്ക് മോൺസൺ തനിക്ക് പല സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ടെന്നും അയാളെ ശത്രുവാക്കേണ്ട കാര്യമില്ലെന്നും സുധാകരൻ പറഞ്ഞതോടെ സ്ഥിതി കൂടുതലും സങ്കീർണമായി. മോൺസൺ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച നാളുകളിൽ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നുവെന്ന മൊഴിയും ഇതിനിടെ പുറത്തു വന്നു. ഇതോടെ തട്ടിപ്പ് കേസിൽ നിന്ന് സുധാകരന് ഒരു കാരണവശാലും ഊരാനാകില്ലെന്ന നിലയാണ്. സമാനമാണ് വി ഡി സതീശൻ്റെ അവസ്ഥയും. പുറമേ സകലരെയും വെല്ലുവിളിക്കുന്നുണ്ടെങ്കിലും പുനർജനി തട്ടിപ്പ് കേസിൽ നിന്ന് ഊരാൻ പറ്റില്ലെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ട്. പാർട്ടിയിൽ സുധാകരന് കിട്ടുന്ന പിന്തുണ പോലും സതീശനില്ല. AI രണ്ട് ഗ്രൂപ്പുകളുടെയും മുഖ്യ ശത്രുവും സതീശനാണ്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒന്നിച്ച് കേസുകളിൽ കുടുങ്ങിയ ചരിത്രം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലുണ്ടായിട്ടില്ല. UDF എന്ന സംവിധാനവും ഇതോടൊപ്പം ആടിയുലയുകയാണ്. മുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് നേതൃത്വം ഇതെല്ലാം കണ്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുകയാണ്. അതേസമയം സുധാകരൻ അറസ്റ്റിലായതോടെ KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യമുയർന്നു. മോൺസണുമായുള്ള ബന്ധത്തിൽ ജാഗ്രത പാലിക്കണമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുറന്നടിച്ചത്. അത് ഇതിൻ്റെ ഒരു തുടക്കമായിരുന്നു. മുല്ലപ്പള്ളിയുടെ അഭിപ്രായം പിന്തുടർന്ന് വരും ദിവസങ്ങളിൽ കൂടുതൽ പേരും രംഗത്ത് വന്നേക്കും. KPCC പ്രസിഡന്റ് ആയതു മുതൽ മുതിർന്ന നേതാക്കളെ അടക്കം പൂർണ്ണമായും അവഗണിച്ചും അപഹസിച്ചുമുള്ള സുധാകരൻ്റെ പോക്കിൽ പാർട്ടിക്കുള്ളിൽ നേരത്തെ അതൃപ്തി പുകയുന്നുണ്ട്. അതിനിടെയാണ് ഈ തട്ടിപ്പ് കേസിൽ സുധാകരൻ അറസ്റ്റിലായത്. ഇത് അവസരമാക്കി ആഞ്ഞടിക്കാനാണ് എതിർചേരിയുടെ ഒരുക്കം.